ദ ഓൾഡ് പ്രിസൺ റിട്ടൺ ബൈ ജൂഡിത് റൈറ്റ്. ജൂഡിത് റൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓസ്ട്രേലിയൻ കവിയും പരിസ്ഥിതി പ്രവർത്തകയും ആദിവാസി ഭൂസേവനങ്ങളുടെ പ്രചാരണ പ്രവർത്തകയുമായിരുന്നു ജൂഡിത് റൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൂഡിത് റൈറ്റിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ, അതിൽ പ്രധാനപ്പെട്ടവയാണ് വുമൺ ടു മാൻ, ദ ഗേറ്റ് വേ, ടു ഫ്രൈസ് ദ അതർ ഹാഫ്, ഷാഡ് വൺസ്, ഹണ്ടിങ് സ്നേക്ക്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദ ഓൾഡ് പ്രിസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓൾഡ് പ്രിസൺ എന്ന് പറയുന്നത് ജൂഡിത് റൈറ്റിൻ്റെ കളക്റ്റഡ് പോയംസ് എന്ന് പറയുന്ന വോളിയത്തിൽ നിന്നെടുത്താണ് ഈ ഓൾഡ് പ്രിസൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ജൂഡിത് റൈറ്റിൻ്റെ ഒരു റൈറ്റിങ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റൈറ്റിങ്സിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഇമാജിനറീസ് ആണ്. കാരണം ജൂഡിത് റൈറ്റിൻ്റെ ഏതൊരു വർക്ക് എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം മെയിനായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് ബാക്കിയുള്ള ഒരു റൈറ്ററിങ് റൈറ്റേഴ്സിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇമാജിനറീസ് ആണ്. കാരണം വായിക്കുന്ന ഒരു ആളെ, ഒരു റീഡറിനെ ഒരു ഇമാജിനറി വേൾഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രോങ് ഇമാജിനറീസ് എന്ന് പറയുന്നത്. അത് വളരെയധികം കാണുന്നതാണ് ജൂഡിത് റൈറ്റിൻ്റെ റൈറ്റിങ്സിൽ. ഇനി ഈ പോയത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു എന്താ പറയുക, ഒരു വാറിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിൻ്റ് തന്നെയാണിത്. പക്ഷേ ഇതിനകത്ത് കുറേ സാഡ്നെസ്സും കുറേ എന്താ പറയുക, സാഡ് ഫീലിങ്സും കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരു പോയിൻ്റ് കൂടിയാണ് ഇത്. ഈ ഇതിൽ പറയുന്ന ഓൾഡ് പ്രിസൺ എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസിലെ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ട്രയൽ ബേ എന്ന് പറയുന്ന കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രിസണിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വളരെ നശിച്ച് എല്ലാം എന്താ പറയുക, ഒരു ആക്രമണം അല്ലെങ്കിൽ എന്താ പറയുക, കുറേ ഒരു എന്താ ഒരു കാലത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ നശിച്ചു പോകുന്ന ഒരു ബിൽഡിംഗ് ഇല്ലേ, അതുപോലെ ഈ ഒരു ജയിലും വളരെ തകർന്ന തരുമാനമായിട്ട് കിടക്കുകയാണ്. അപ്പം അതിനെപ്പറ്റിയും അതിൻ്റെ ചുറ്റുപാടുകളെ പറ്റിയും പറയുന്ന ഒരു പോയമാണ് ഇതെന്ന് പറയുന്നത്. 1879 തടവുകാരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജയിൽ പണിയെടുപ്പിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1903 ഈ ജയിൽ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് 500 തടവുകാരെ ഈ ഒരു ജയിൽ പാർപ്പിക്കുകയും, എന്നാൽ 1922 എന്ന സമയമായപ്പോൾ ഈ ജയിൽ വീണ്ടും ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ ഇവിടെ ഈ ഒരു പോയത്തിൽ പറയുന്ന വേറൊരു കഥയുണ്ട്. 1816 ട്രയൽ എന്ന് പറയുന്നൊരു ഷിപ്പ്, അത് ഈ ഒരു നമ്മുടെ ഈ എന്താ പറയുക, ഈ ഒരു കടൽ തീരത്ത് എത്തുന്ന സമയത്ത് ആ ഒരു ഷിപ്പിലുണ്ടായിരുന്ന ആളുകൾ ആ ഷിപ്പിലുള്ള കുറേ സ്വർണത്തെ പറ്റിയും അല്ലെങ്കിൽ അതിനകത്തുള്ള കുറേ പൊസഷനെ പറ്റിയും ചൊല്ലിയിട്ട് അവർ അതിൽ ഒരു തർക്കമുണ്ടാകും. അങ്ങനെ തർക്കമുണ്ടായിട്ട് ആ ഒരു കപ്പൽ തകരുകയാണ് ചെയ്യുന്നത്. ആ ഒരു കപ്പലിൻ്റെ പേരാണ് ട്രയൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പൽ തകർന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ആ ഒരു കപ്പലിൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടത്. അതാണ് ട്രയൽ ബേ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കഥയാണ് എന്നത് പറയാം. ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇത് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് എൻ്റെ ഒരു ഈ ഒരു പോയിട്ട് ഇതെന്തിനാണ് അവിടെ കാണിച്ചെന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ ഒരു പ്രസൻറ്റ് അല്ലെങ്കിൽ ഒരു ജയിലിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാരണം യുദ്ധവും കാറ്റും കടലും എല്ലാം ഈ ഒരു എന്താ പറയുക, ഈ ജയിലിൻ്റെ നാശത്തിന് കാരണമായിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വന്ന ജൂഡിത് റൈറ്റിൻ്റെ മനസ്സിൽ ഈ ഒരു പ്ലേസ് വല്ലാതെ ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കും. അദ്ദേഹം ജൂഡിത് റൈറ്റ് ഇങ്ങനെ കടന്ന് അതിലെ ഒരു വിസിറ്റിന് പോകുന്ന സമയത്ത് ജൂഡിത് റൈറ്റിൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ ടച്ച് ചെയ്ത് കിടക്കും. ആ സമയത്തുണ്ടായത് ആ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ട കാഴ്ചകളെല്ലാം ഈ ഒരു റൈറ്റിങ്സിലൂടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1800 ഓസ്ട്രേലിയൻ ഐലൻഡിനെ കോളനി ആക്കിയതിൻ്റെ ഭാഗമാണ് ഈ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ജയിലെന്ന് കൂടിയിട്ട് നമ്മുടെ റൈറ്റർ നമുക്ക് പറഞ്ഞു തരാണ്. ഇനി നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. അപ്പോൾ പോയത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെല്ലുകൾക്ക് ഇതിൻ്റെ സെല്ലുകൾക്കെല്ലാം തന്നെ റൂഫില്ല. കാരണം അൺറൂഫ്ഡാണ് ഇതിൻ്റെ സെല്ലുകളെല്ലാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു റൂഫില്ലാത്ത ജയിലിനെ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൂട്ടില്ല, നമ്മുടെ ഓടക്കുഴലിൻ്റെ ഹോളുകൾ പോലെയാണ് ഈ ഒരു റൂഫില്ലാത്ത സെല്ലുകളെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ സൗത്ത് സീയിൽ നിന്ന് തണുത്ത ഐസ് പോലത്തെ കാറ്റ് വീശുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പോയിട്ട് പറയുകയാണ്, തടവുകാരൊക്കെ ഈ ഒരു തണുപ്പിൽ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് പറയുകയാണ് അവിടെ. അതുപോലെ തന്നെ ഈ ഒരു പകലിനെ പോയിട്ട് ഇവിടെ ഡാർക്ക് എന്നും അതുപോലെ തന്നെ കഠിനമായത് എന്നും വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണ്, കാറ്റിനെ ഒരു ആംഗ്രി ബീ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഒരു ആംഗ്രി ബീ ബ്ലാക്ക് ഹണി തപ്പി പോകുന്ന പോലെ പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്ലാക്ക് ഹണി എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ അത്യാർത്ഥിനെയാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു കാറ്റ് ഈ ജയിലിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സൗണ്ടിൽ, നമ്മൾക്കറിയാം ഒരു കാറ്റ് ഏതിലേലും കടന്നു വരുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാകും. ആ ഒരു സൗണ്ടിനെ വെച്ചിട്ടായിരിക്കാം കവി ഒരു ആംഗ്രി ബീ ആയിട്ട് ഈ ഒരു കാറ്റിനെ കമ്പയർ ചെയ്യുന്നതെന്ന് ഓർക്കാം. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട്, ഈ കാറ്റ് ഈ ഒരു ജയിലിക്കിടെ എൻ്റെ തപ്പനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവൻ്റെ തുടിപ്പ് പോലും ഇല്ലാത്ത ഈ ഒരു ജയിലിൽ ഇനിയും ആരെങ്കിലും ഒരു ഉണ്ടോ, അതെങ്കിലും ഏതെങ്കിലും ഒരു ജീവൻ്റെ തുടിപ്പെങ്കിലും ഉണ്ടോ എന്ന് തിരയുന്നതാവാന്നും പറയുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഒരു കമ്പാരിസൺ വരും. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഷിപ്പിൻ്റെ ഒരു ഷിപ്പ് തകർന്നെന്ന് പറഞ്ഞില്ലേ, അതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. കാരണം
ഇവിടെ ഈ ലൈൻസ് പറയുന്നുണ്ട്, കാറ്റ് സെൽസിനുള്ളിൽ മാത്രമല്ല പകരം ആഴക്കടലിലും ഈ ഒരു ബ്ലാക്ക് ഹണി തപ്പുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ഹണി എന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യൻ്റെ അത്യാർത്ഥിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷിപ്പ് അപകടത്തിൽ, ഷിപ്പിൻ്റെ അപകടം എന്തിനാ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ഒരു ഷിപ്പിനകത്ത് ഒരുപാട് പൊസിഷൻസ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അതിനുള്ളിലുള്ള ആളുകൾ തമ്മിൽ തർക്കമുണ്ടായി, അങ്ങനെയാണ് ഈ ഷിപ്പ് തകരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വത്തിനെ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനെ തപ്പിയായിരിക്കാം ഈ ആംഗ്രീബി ആഴക്കടലിൽ തപ്പുന്നതെന്ന് കണക്കാക്കാം. ഈ സെൽസ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആളുകളില്ല, അതുപോലെ തന്നെ ഒരു മനുഷ്യ ജീവനോ അല്ലെങ്കിൽ ജീവജാലങ്ങളോ ഒന്നുമില്ല. പകരം ചില നിഴലുകൾ മാറി മറയുന്നതല്ലാതെ മറ്റൊന്നുമില്ലെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രിസൺ എന്ന് പറയുന്നത് കാറ്റിൻ്റെയും കടലിൻ്റെയും എല്ലാം സ്ഥിര ഇരയാണെന്ന് പറയുകയാണ്. പിന്നെ പറയുകയാണ് ഈ ഒരു ശക്തിയായ കാറ്റ് കടലിലെ വലിയ തിരമാലകൾ ഉണ്ടാക്കും. ആ തിരമാലകൾ ഈ പ്രിസണിലേക്ക് അടിച്ചു കയറിയിട്ട് ഈ പ്രിസണിൻ്റെ ബേ സ്റ്റോൺസിന് വരെ കഴുകിപ്പോകുമെന്ന് പറയുകയാണ്. ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ അടിച്ചു കയറി വരുന്ന ഈ കാറ്റില്ലേ, ഈ ഒരു കാറ്റ് അല്ല ഈ ഒരു തിരമാലയിൽ, ആ തിരമാല ഒരു പാട്ട് പോലെ തന്നെയാണ് പറയുകയാണ്. ഇത്രയും ശക്തിയായിട്ട് ഈ ബേ സ്റ്റോൺസിനെ പോലും കഴുകിക്കളയാൻ വരുന്ന ഈ തിരമാലകളും ഒരു പാട്ട് പോലെ തന്നെയാണ് പറയുന്നത്. ഈ ഒരു തിരമാലകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇവരുടെ ഒരു പാസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ എല്ലാം ഒരു പാട്ട് പോലെ ഈ തിരമാലകൾ പാടുകയെന്ന് പറയുകയാണ്. ഈ ഒരു കാലപ്പഴക്കം ചെന്ന അല്ലെങ്കിൽ ഇത്രയും നശിച്ചു കിടക്കുന്ന ഒരു ജിപ്രസണ്ണെ പിന്നെ പോയിട്ട് പറയണ ഒരു എല്ലും തോലുമായിട്ട് കാണുമെന്ന് പറയണം. അതുപോലെ തന്നെ പറയുകയാണ് ഈ ഒരു ബോൺസിന്, ഈ ഒരു ബോൺസിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ആ ഒരു കഥകൾ ഒരു ഈ ഒരു കഥകളാണ് ഈ ഒരു കാറ്റും കടലെല്ലാം ഒരു ബിറ്റർ സോങ് ആയിട്ട് പാടിക്കൊണ്ട് കിടക്കുന്നു പറയുന്നത്. ഇവിടെ ബിറ്റർ സോങ് എന്ന് വെച്ചാൽ കയ്പുള്ള സോങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു പാസ്റ്റ്, ഇവരുടെ ഒരു ജീവിച്ച ആ ഒരു പാസ്റ്റിനെ കാണിക്കുന്നതാണ് ഈ ബിറ്റർ സോങ് എന്ന് പറയുന്നതിലൂടെ. അതുപോലെ തന്നെ ഈ ബിറ്റർ സോങ് എന്ന് പറയാൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ജയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജയിലിൽ താമസിക്കുന്ന ആളുകളും നോർമൽ പീപ്പിളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ലൈഫ് എന്ന് പറയുന്നത് നോർമൽ പീപ്പിളിൽ നിന്നും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളുമാണ് ഈ ഒരു ബിറ്റർ സോങ് എന്ന് പറയുന്നതിലൂടെ പോയിട്ട് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഈ ലാസ്റ്റ് ആൻസറിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണ്, ഹൂ ബിൽഡ് ദിസ് പ്രിസൺ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റുന്ന ആർക്കാണ്, ഈ ഒരു കടലിനും കാറ്റിനുമാണ്. കാരണം എല്ലാത്തിനും ഇവിടെ നടന്ന, എങ്ങനെ ഇതുണ്ടായി, എങ്ങനെ ഇതിൻ്റെ നാശത്തിലേക്ക് വന്നു, ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും സാക്ഷി എന്ന് പറയാനായിട്ടും കടലും കാറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പറയുകയാണ് ഈ ഒരു പോയിറ്റിൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്നുള്ള രീതിക്ക് ഈ കടലും കാറ്റും പറയുകയാണ്, ഈ തണുത്ത പക്ഷിക്കൂട് തകർന്നിരിക്കുകയാണ്, ഈ കൂട്ടിലുണ്ടായിരുന്ന ഈ കൂട്ടിലുണ്ടായിരുന്നവയെല്ലാം പറന്നു പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രിസൺ ആകെ നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിസണിലുണ്ടായിരുന്നവ ആളുകളെല്ലാം തന്നെ എവിടേക്ക് പോയി എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ പോയിറ്റ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവരുടെ ഒരു ഈ ഒരു പ്രിസണിലുണ്ടായിരുന്ന ആളുകളുടെ ലൈഫ് എങ്ങനെയായിരിക്കുന്നു ചിന്തിക്കുകയാണ്. കാരണം വളരെ ഒറ്റപ്പെട്ടൊരു പ്രിസണാണിത് പറഞ്ഞാൽ, ഒരുപാട് ഒരു ഐലൻഡിൽ അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു പ്രിസണാണിത്. അവിടെ തന്നെ ഓരോ സെല്ലുകളിലായിട്ട് തിരിക്കപ്പെട്ട കുറേ ആളുകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുകയാണ്. കാരണം ഈ ഒരു പ്രിസണിലുണ്ടായ ആളുകൾ അവരുടെ ലൈഫിൽ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അവരെന്താ പറഞ്ഞു, അവർ ലവ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, സ്നേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എന്താ പറയുക, അവരുടെ ഇമോഷൻസ് ഒന്നും അവർ ഒരു രണ്ട് പേര് ഒരു മനുഷ്യൻ തമ്മിൽ പങ്കിടേണ്ട ഒരു ഇമോഷൻസും ഒരു ഫീലിങ്സും അവർ എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ അവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവരുടെ എല്ലാ സങ്കടങ്ങളും ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ അടയും കൂടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇവർ ആ സെല്ലുകളിലുള്ളിൽ തന്നെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവുമെന്ന് പറയുകയാണ്. കാരണം അവിടെ അവർക്ക് സന്തോഷിക്കാൻ യാതൊന്നുമില്ല. കാരണം ഇത്രയും ഒരു വിജനമായ ഒരു ജയിൽ അവിടെ തന്നെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് സന്തോഷിക്കാൻ യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവാന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു പോയ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ പോയിട്ടുണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ്റും കടലും കരയുന്നത് പോലെ അവരും ഈ പ്രിസണിൽ കിടന്ന് കരഞ്ഞ് ഉറങ്ങിപ്പോയിട്ടുണ്ടാവുമെന്ന് പറയുകയാണ്. കാരണം അവർക്ക് ആരോടും ഷെയർ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ അവർ കരഞ്ഞ് ആ ഒരു സങ്കടങ്ങളിലൂടെ ആ കരച്ചിലൂടെ തന്നെ അവർ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടാവാമെന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു പോയ അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ ഒരു വാറിന് ബേസ് ആയിട്ടുള്ള പോയിൻ്റ് തന്നെയാണ്. എന്നാൽ ഇതിൽ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ജയിലിനെ പറ്റിയിട്ടും ആ ജയിലിലുണ്ടായ ആളുകളുടെ ഒരു എന്താ പറയുക, ഇമോഷൻസ്, ഫീലിങ്സ്, അവരെന്തായിരിക്കും ചിന്തിച്ചത്, ആ ഒരു രീതിയിലേക്ക് പോകുന്നൊരു പോയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. താങ്ക് യു. എന്തെങ്കിലും ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് പറ്റുന്ന അത്രയും നേരത്തെ ചെയ്തുതരാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. താങ്ക് യു.